പ്രവർത്തനം 4-2 വരകൾ മുറിച്ചു കടക്കുമ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെ എ ബി സി ഡി എന്നീ രണ്ട് വരകൾ മുറിച്ചു കടക്കുന്ന രീതിയിൽ വരക്കുക അപ്പോൾ ജിയോജിബ്ര സോഫ്റ്റ്വെയർ നമുക്ക് തുറക്കണം എന്നിട്ട് ഇത്തരത്തിൽ എ ബി എന്നും സി ഡി എന്നും രണ്ട് വരകൾ വരക്കണം അതിനുവേണ്ടി ജിയോജിബ്ര സോഫ്റ്റ്വെയർ തുറക്കുന്നു അപ്ലിക്കേഷൻസ് മെനുവിൽ എഡ്യൂക്കേഷൻ മെനുവിലൂടെ ജിയോജിബ്ര ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ജിയോജിബ്ര സോഫ്റ്റ്വെയർ തുറന്നു വരുന്നു ഈ ജിയോജിബ്ര സോഫ്റ്റ്വെയറിൽ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഈ ആക്സിസ് അതുപോലെ ഇവിടെ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിസ് അതുപോലെ ഗ്രിഡ് എന്നിവ നമുക്ക് ഒഴിവാക്കാം ഇതൊന്ന് മാക്സിമൈസ് ചെയ്യാം ഇത്രയുമായി കഴിഞ്ഞാൽ നമുക്കിവിടെ ചിത്രങ്ങൾ വരക്കാം അതിനുവേണ്ടി ലൈൻ ടൂളാണ് ഉപയോഗിക്കേണ്ടത് ലൈൻ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നു വീണ്ടും മറ്റൊരു പോയിന്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു ലൈൻ ലഭിക്കുന്നു ഇതിനെ മുകളിലൂടെ മറ്റൊരു വര ഇത്തരത്തിൽ ഇതിന് മുകളിലൂടെ കടന്നു പോകുന്ന രൂപത്തിലാണ് നമുക്കൊരു വര വരയ്ക്കേണ്ടത് അതിനുവേണ്ടി വീണ്ടും ഈ ലൈൻ ടൂൾ തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത് മുകളിലൊന്ന് മൗസ് ക്ലിക്ക് ചെയ്യുന്നു മൗസ് താഴേക്ക് നീക്കുന്ന സമയത്ത് മൗസ് പോയിന്റർ കൂടെ തന്നെ ആ വര വരുന്നു നമുക്ക് എവിടെയാണോ ഈ വര അവസാനിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ഈ വരയുടെ ദിശ നമുക്ക് ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് രണ്ട് വരകൾ നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട് മൂവ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പോയിന്റിന്റെ സ്ഥാനങ്ങൾ മാറ്റാവുന്നതാണ് ഇനി രണ്ട് വരകൾ മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടാകുന്ന കോണുകൾക്ക് എന്താണ് പ്രത്യേകത ഇതാണ് നമുക്ക് കാണേണ്ടത് വരകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ബിന്ദു കണ്ടുപിടിക്കുന്നതിനായി ടൂൾ ബോക്സിൽ നിന്നും ഇന്റർസെക്ട് ടൂൾ തിരഞ്ഞെടുത്ത് രണ്ട് വരകളിലും ക്ലിക്ക് ചെയ്യണം നോക്കൂ ഈ രണ്ട് വരകളും കൂട്ടിമുട്ടുന്ന ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് അത് ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല അത്തരത്തിൽ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കൂട്ടിമുട്ടുന്ന ബിന്ദു കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഇവിടെ ഈ പോയിന്റ് ടൂൾ മെനുവിൽ നിന്നും നോക്കൂ ഇവിടെ ഇന്റർസെക്ട് എന്ന ടൂൾ കാണാം രണ്ട് ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ രണ്ട് ലൈനുകൾ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടൂളാണിത് ഇപ്പൊ ഇന്റർസെക്ട് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ രണ്ട് വരകൾ കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അതിനുവേണ്ടി ഈ വരയിൽ മൗസ് പോയിന്റ് എത്തിക്കുന്ന സമയത്ത് കൈച്ചൂണ്ടയുടെ ആകൃതി ആകും ആ സമയത്ത് ഈ വരയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഈ വരയിലും ഒന്ന് ക്ലിക്ക് ചെയ്യണം വേണ്ടത് അപ്പോൾ ഈ വരയിലും മൗസ് പോയിന്റ് എത്തിക്കുന്ന സമയത്ത് കൈച്ചൂണ്ടയുടെ ആകൃതി ആകുന്ന സമയത്ത് വീണ്ടും മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു പോയിന്റ് പ്രത്യക്ഷപ്പെട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മൂ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വര നമ്മൾ മാറ്റുന്ന സമയത്തും ആ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് അതിനനുസരിച്ച് മാറുന്നത് കാണാം ഇനി ഈ കോണുകളുടെ അളവുകൾ കാണുകയാണ് വേണ്ടത് ഇപ്പോൾ ഇത്തരത്തിൽ എതിർകോണുകളുടെ അളവുകൾ പരിശോധിക്കുന്നതിന് വേണ്ടി എല്ലാ കോണുകളുടെയും അളവുകൾ നമുക്കിവിടെ രേഖപ്പെടുത്തേണ്ടതുണ്ട് കോണളവുകൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ നേരത്തെ കണ്ടതാണ് ആംഗിൾ ടൂളാണ് സെലക്ട് ചെയ്യേണ്ടത് ആംഗിൾ ടൂൾ മെനുവിൽ നിന്ന് ആംഗിൾ എന്ന ഈ ടൂൾ സെലക്ട് ചെയ്യുന്നു ഇവിടെ ഈ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം ഈ മധ്യഭാഗത്തുള്ള പോയിന്റിൽ ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം ഏറ്റവും മുകളിലുള്ള ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ നമുക്കിത് 81.71 എന്ന് ലഭിച്ചത് കാണാം നേരത്തെ നമ്മൾ ഇതിൻ്റെ ഡെസിമൽ സംഖ്യകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി പൂർണ്ണമായ സംഖ്യകളാക്കുന്നതിന് വേണ്ടിയിട്ട് ഓപ്ഷൻസ് മെനുവിൽ റൗണ്ടിങ്ങിൽ 0 decimal places എന്ന് സെലക്ട് ചെയ്തിരുന്നു ഓപ്ഷൻസിൽ റൗണ്ടിങ്ങിൽ 0 decimal places എന്ന് സെലക്ട് ചെയ്യുന്നതോടുകൂടി ഈ കോണിൻ്റെ അളവ് ദശാംശ സ്ഥാനങ്ങൾ ഒഴിവായതായി നമുക്ക് കാണാം ഇനി ഇവിടെ ഈ ബിന്ദുക്കളുടെ പേരുകൾ ഇവിടെ ഇല്ല പേരുകൾ പ്രത്യക്ഷപ്പെടുന്നതിന് വേണ്ടി നേരത്തെ കമ്പ്യൂട്ടറിൽ ഇവയ്ക്ക് എല്ലാം പേരുകൾ നൽകിയിട്ടുണ്ട് ആ പേരുകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ഈ പോയിന്റിൽ മൗസ് പോയിന്റ് എത്തിക്കുന്ന സമയത്ത് കൈച്ചൂണ്ടയുടെ ആകൃതിയാകുന്നു ആ സമയത്ത് മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷോ ലേബൽ എന്ന് കൊടുക്കുക ഇവിടെ ബി എന്ന് വന്നത് കാണാം അതുപോലെ ഈ പോയിന്റിൽ മൗസ് പോയിന്റ് എത്തിച്ചതിന് ശേഷം മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷോ ലേബൽ എന്ന് കൊടുത്താൽ ഇത് എ ബി എന്ന ഒരു വരയാണ് അതുപോലെ ഈ പോയിന്റിലും മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു ഷോ ലേബൽ സി എന്ന് കാണാം ഈ പോയിന്റിലും മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ഷോ ലേബൽ കൊടുക്കുന്ന സമയത്ത് അത് ഡി എന്ന് കാണാം അതുപോലെ ഈ പോയിന്റിലും മൗസ് എത്തിച്ചതിന് ശേഷം മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഷോ ലേബൽ എന്ന് കാണാം ഇപ്പോൾ ഈ പോയിന്റുകൾക്കെല്ലാം കമ്പ്യൂട്ടർ ഓരോ പേര് നൽകിയിട്ടുണ്ട് അതാണ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ഇനി ബാക്കിയുള്ള കോണുകളുടെ അളവുകൾ കൂടി കാണുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ആംഗിൾ ടൂൾ ആണ് സെലക്ട് ചെയ്യുന്നത് സി ഇ എ എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുന്നു ആ സമയത്ത് നമുക്കിവിടെ 98° എന്ന് ലഭിച്ചു നേരത്തെ പ്രവർത്തനത്തിൽ ഇത്തരത്തിൽ ഒരു വരയിലേക്ക് മറ്റൊരു വര കൂട്ടിമുട്ടുന്ന സമയത്തുണ്ടാവുന്ന രണ്ട് അടുത്തടുത്തുള്ള കോണുകളുടെ പ്രത്യേകത നമ്മൾ കണ്ടിരുന്നു നോക്കൂ ഇവിടെ 98 ഉം 82 ഇവ രണ്ടും കൂട്ടിയാൽ 180° ആണ് കിട്ടുക എന്നും ഈ സി എന്ന പോയിന്റ്
എത്ര അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാലും ഈ കോണളവുകൾ നോക്കൂ, ഇപ്പോൾ 110 ഉം 70 ഉം 180 ഡിഗ്രി ആണ് ലഭിക്കുക എന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾ എതിരെയുള്ള ഈ കോണുകളുടെ പ്രത്യേകതയാണ് കാണാൻ പോകുന്നത്. അതിനുവേണ്ടി ബാക്കിയുള്ള കോണളവുകൾ കൂടി നമുക്കിവിടെ രേഖപ്പെടുത്താം. അതിനുവേണ്ടി ആംഗിൾ ടൂൾ തന്നെ സെലക്ട് ചെയ്യുന്നു. എ, ഇ, ഡി എന്ന ക്രമത്തിൽ ആ കോണിൻ്റെ അളവ് നമുക്കിവിടെ 70 ഡിഗ്രിയാണ് ലഭിച്ചിട്ടുള്ളത്. ഇങ്ങോട്ട് മാറ്റിവെക്കാം. അതുപോലെ ആംഗിൾ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഡി, ഇ, ബി എന്ന ക്രമത്തിൽ ആ ഒരു കോണും നമ്മളിവിടെ രേഖപ്പെടുത്തി. അത് നമുക്ക് 110 ഡിഗ്രി എന്നാണ് ലഭിച്ചിട്ടുള്ളത്. ഇനി ഈ എതിർക്കോണുകളെ നമുക്ക് പട്ടികപ്പെടുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി എതിർക്കോണുകളുടെ അളവുകൾ പരിശോധിക്കുക. മൂ ടൂൾ ഉപയോഗിച്ച് ബിന്ദുകൾ ചലിപ്പിച്ചു കഴിഞ്ഞു. ഓരോ പ്രാവശ്യവും കോണുകൾ ഉണ്ടാകുന്ന മാറ്റം പട്ടിക 4-2 രേഖപ്പെടുത്തി എതിർക്കോണുകളുടെ പ്രത്യേകത കണ്ടെത്താനാണ് ആവശ്യപ്പെടുന്നത്. നമുക്ക് ഇത്തരത്തിലൊരു പട്ടിക ഉണ്ടാക്കാം. അതിനുവേണ്ടി ജിയോജിബ്ര സോഫ്റ്റ്വെയറിൽ വ്യൂ മെനുവിൽ സ്പ്രെഡ്ഷീറ്റ് എന്ന് കാണാം. വ്യൂ മെനുവിൽ സ്പ്രെഡ്ഷീറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോക്കൂ, വലതു ഭാഗത്തായിട്ടൊരു സ്പ്രെഡ്ഷീറ്റ് ജാലകം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ ജാലകത്തിന്റെ വലുപ്പം കൂട്ടുന്നതിന് വേണ്ടി ഈ രണ്ട് ജാലകങ്ങൾക്കിടയിലും മൗസ് പോയിന്റ് എത്തിക്കുന്ന സമയത്തിൽ ഈ ഒരു ആകൃതി വരുന്ന സമയത്ത് ക്ലിക്ക് ചെയ്ത് വലിച്ചാൽ മതി. ഈ ജാലകത്തിന്റെ വലുപ്പം നമുക്ക് കൂട്ടാം. ഇവിടെ എന്തെല്ലാമാണ് ടൈപ്പ് ചെയ്യേണ്ടത്? ഒന്നാമത്തെ കോളത്തിൽ നമുക്ക് നമ്പർ എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. നമുക്കിവിടെ മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഇംഗ്ലീഷ് എന്നത് മാറ്റി മലയാളം എന്ന് നൽകാം. ഇവിടെ നമ്പർ എന്ന് ടൈപ്പ് ചെയ്യാം. ഒന്നാമത്തെ കോളത്തിന് ഹെഡിങ് നമ്പർ എന്ന് നൽകി. ഇനി രണ്ടാമത്തെ കോണത്തിന് കോൺ ബി ഇ സി എന്നാണ് നൽകേണ്ടത്. കോൺ ബി ഇ സി, കോൺ ബി ഇ സി, ഇതാണ് കോൺ ബി ഇ സി. ഞാനിവിടെ കോൺ ബി ഇ സി എന്ന് ടൈപ്പ് ചെയ്യുന്നു. കോൺ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മളിത് മലയാളം ഇംഗ്ലീഷ് ആക്കുന്നു. ബി ഇ സി, കോൺ ബി ഇ സി എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ഇതിൻ്റെ ഈ കോളത്തിൻ്റെ വലുപ്പം നമുക്ക് ഇത്തരത്തിൽ കൂട്ടാം. അടുത്ത ഒരു കോളത്തിൽ എന്താണ് ടൈപ്പ് ചെയ്യാനുള്ളത്? കോൺ എ ഇ ഡി എന്നാണ് ടൈപ്പ് ചെയ്യാനുള്ളത്. കോൺ എ ഇ ഡി മലയാളമാക്കുന്നു, കോൺ ഇംഗ്ലീഷ് ആക്കുന്നു. എ ഇ ഡി, കോൺ എ ഇ ഡി എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു കോളത്തിൽ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ളത് കോൺ സി ഇ എ. ഇവിടെ നമുക്ക് കോൺ സി ഇ എ എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. മലയാളമാക്കുന്നു, കോൺ വീണ്ടും ഇംഗ്ലീഷ് ആക്കുന്നു. സി ഇ എ. ഇനി അവസാനത്തെ കോളത്തിൽ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ളത് കോൺ ഡി ഇ ബി എന്നാണ്. ഞാനിവിടെ കോൺ ഡി ഇ ബി മലയാളമാക്കുന്നു, കോൺ ഇംഗ്ലീഷ് ആക്കുന്നു. ഡി ഇ ബി എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ ഈ സ്പ്രെഡ്ഷീറ്റിൻ്റെ വലുപ്പം നമുക്കൊന്നുകൂടെ കൂട്ടാം. ഇവിടെ ഈ കോളത്തിൻ്റെ വലുപ്പവും നമുക്കിവിടെ കൂട്ടാം. ഇനി ഈ ഹെഡിങ്ങുകളെല്ലാം സെലക്ട് ചെയ്യുന്നു, അതൊന്ന് ബോൾഡാക്കുന്നു. അതുപോലെ ഇവയെല്ലാം ഒന്ന് മധ്യഭാഗത്തായിട്ട്, ഇത്രയും ഭാഗം നമുക്കൊന്ന് മധ്യഭാഗത്തായിട്ട് ക്രമീകരിക്കാം. സെല്ലുകൾക്ക് ആവശ്യമായ വലുപ്പം നൽകാം. ഓക്കെ, ഇനി നമുക്കിവിടെ ഒരു 1, 2, 3 നമ്പറുകൾ നൽകാം. ഈ സമയത്തുള്ള കോണുകൾ നോക്കൂ. ഒന്നാമത്തത് കോൺ ബി ഇ സി ആണ്. ഇതാണ് ബി ഇ സി എന്ന കോൺ. അതിവിടെ 70 എന്നാണ് ലഭിച്ചിട്ടുള്ളത്. ഞാനിവിടെ 70 എന്ന് ടൈപ്പ് ചെയ്യുന്നു. രണ്ടാമത്തത് എ ഇ ഡി ആണ്. എ ഇ ഡി, അതായത് ഇതിനെതിരെയുള്ള കോണാണ്. അതും നമുക്കിവിടെ 70 എന്നാണ് ലഭിച്ചിട്ടുള്ളത്. ഇനി കോൺ സി ഇ എ ആണ് എഴുതാനുള്ളത്. സി ഇ എ എന്നത് ഇവിടെ 110 എന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിനെതിരെയുള്ള കോണാണ് ഡി ഇ ബി എന്ന കോൺ. അതും നമുക്കിവിടെ 110 എന്നാണ് ലഭിച്ചിട്ടുള്ളത്. ഇനി രണ്ടാമത് ഒരു അളവ് നമുക്ക് ഈ വരയൊന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാം. ഇപ്പോൾ എല്ലാ കോണുകളും 90 എന്നാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ആ രേഖ അതൊന്ന് നമുക്ക് രേഖപ്പെടുത്താം. 90 ആണ്, ഇതും 90, എല്ലാ കോണുകളും 90 ആണ്. ഇനിയോ, ഇനി മറ്റൊരു സ്ഥാനത്തേക്ക് ഇതിനെ കൊണ്ടുപോവാം.
നോക്കൂ, ഇപ്പോഴോ ഇപ്പോൾ ഇവിടെ ബി ഇ സി എന്ന കോൺ 108 ഡിഗ്രിയാണ് ലഭിച്ചിട്ടുള്ളത്. 108. അതേസമയം AED, ഇതാണ് AED, അതും എത്ര തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്? 108 ഡിഗ്രി തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. ഇനി സി ഇ എ എന്ന കോൺ 72 ഡിഗ്രിയാണ് ലഭിച്ചിട്ടുള്ളത്. കോൺ DEBO, കോൺ DEB 72 ഡിഗ്രി. നോക്കൂ, ഇതിൽ നിന്ന് എന്ത് പ്രത്യേകതയാണ് നമ്മൾ കണ്ടെത്തിയത്? കോൺ BEC, AED എന്നിവ 70, 70, 90, 90, 108, 108 എന്നാണ് ലഭിച്ചിട്ടുള്ളത്. ബി ഇ സി എന്ന ഈ കോൺ നോക്കൂ, BEC എന്ന കോണിന് എതിരെയാണ് AED. അപ്പോൾ എതിരെയുള്ള കോണുകൾ നോക്കൂ, ഇപ്പോൾ 81, 81, ഇവിടെയാണെങ്കിൽ 99, 99. ഈ ഒരു പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എതിർ കോണുകൾ തുല്യമാണ് എന്നാണ്. ഈ പ്രവർത്തനം ഒന്ന് സേവ് ചെയ്യുക, അതിനുവേണ്ടി ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുക. സ്റ്റുഡൻസ് വർക്ക് 6 തന്നെ രണ്ടാമത്തെ പ്രവർത്തനം എന്നുള്ളതിന് GEOGEBRA രണ്ടാമത്തെ പ്രവർത്തനം എന്നുള്ളതിന് GEOGEBRA എന്ന് നൽകി സേവ് ചെയ്യുക.